മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. മനസ്സ് നന്നാവട്ടെ. ഇന്ന് ഒക്ടോബർ 24 UN രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തിക്താനുഭവങ്ങൾ ഏറെ അനുഭവിച്ച മാനവരാശി ലോക സമാധാനവും ആഗോള സഹകരണവും ഉറപ്പുവരുത്താനാണ് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപം നൽകിയത്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവാണ് ലോക നേതാക്കളെ മഹത്തായ ഇത്തരമൊരു പ്രസ്ഥാനത്തെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്നിവിടെ അധ്യക്ഷയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ഗണേശ് ശങ്കർ, ഉദ്ഘാടനം ശ്രീധന്യ സുരേഷ് IAS, അസിസ്റ്റന്റ് കളക്ടർ കോഴിക്കോട്, ആശംസ PTA പ്രസിഡന്റ് ശ്രീ അനുജ് എ കൂടി, ആരതി പ്രദീപ് ആൻഡ് സനുജ VS, നന്ദി വിഷ്ണുമുരളി സി, പ്രോഗ്രാം ഓഫീസർ UNSR, കൂടാതെ എല്ലാ NSS വോളണ്ടിയേഴ്സിനെയും ദേഡർ NSS യൂണിറ്റ് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, കേരള ലോകത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന സങ്കല്പത്തോടുകൂടി 75 വർഷം മുമ്പ് രൂപം കൊടുത്ത ഐക്യരാഷ്ട്ര സംഘടന ഇന്ന് 75-ാം വാർഷിക ദിനമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തെ ഐക്യപ്പെടുത്തുക എന്നതിന് അപ്പുറമായി ഇന്ന് ലോകമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വിഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് മഹാമാരി വിതച്ച വിപത്ത് ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിപത്തിൽ നിന്ന് എന്ന് നാം രക്ഷപ്പെടുമെന്ന് നമുക്കാർക്കും അറിയില്ല. ഈ കോവിഡ് കാലത്ത് കോവിഡ് പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ NSS യൂണിറ്റ് നല്ല നിലയിൽ ഇടപെടുകയും അതിനാവശ്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദേവദാറിലെ NSS യൂണിറ്റ് മാതൃകാപരമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഈ 75-ാം വാർഷിക ദിനത്തിൽ നാം ലോകത്തെയാകെ ഒന്നിച്ചു കണ്ടുകൊണ്ട് ഒരു സർവലോക ഐക്യം സ്വപ്നം കണ്ടുകൊണ്ട് ഈ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തെളിയ പങ്ക് നമുക്കും വരും തലമുറയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമൂഹത്തിനാകെയുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ഇത്തരം ദിനാചരണങ്ങൾ നമ്മെ കൂടുതൽ കൂടുതൽ വിദ്യാസമ്പന്നരും കരുത്തുള്ളവരുമാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് മുൻകൈയെടുത്ത NSS യൂണിറ്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ യോഗത്തിലെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ശ്രീധന്യ സുരേഷ്, അസിസ്റ്റന്റ് കളക്ടർ കോഴിക്കോട്, അവരോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീധന്യ സുരേഷ്, IAS, കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ. ഒക്ടോബർ 24 ലോകമെമ്പാടും UN ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂരിലെ അധ്യാപകർക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും എൻ്റെ UN ആശംസകൾ. 1945 UN ചാർട്ടർ നിലവിൽ വന്നതിന്റെ സ്മരണയ്ക്കാണ് നമ്മൾ ഒക്ടോബർ 4 UN ദിനമായി ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ 1948 മുതലാണ് ഈ ഒക്ടോബർ 24 UN ദിനമായി ആചരിച്ചു തുടങ്ങിയത്. എല്ലാവർക്കും അറിയാം, ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീസ് കീപ്പിംഗ് ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. അതിന് 5 പെർമനന്റ് അംഗങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ഇന്ത്യ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടില്ല, ബട്ട് ഉടനെ തന്നെ ഇന്ത്യ ഒരു പെർമനന്റ് മെമ്പർ സ്റ്റാറ്റസിലേക്ക്, UN പെർമനന്റ് മെമ്പർ സ്റ്റാറ്റസിലേക്ക് ഉയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു അവസരത്തിൽ UN പ്രാധാന്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊരു ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ബോഡിയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര ബാഹ്യ പ്രശ്നങ്ങളിലും
മാർക്കറ്റിംഗ് ഇഷ്യൂസിലും മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്, ഇക്കണോമിക് ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ് എല്ലാത്തിലും തന്നെ ഒരു മീഡിയേറ്ററായി അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്ന പരിഹാര ചർച്ച നടത്താൻ മുൻകൈ എടുത്തുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് എന്ന പേരിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കും, യുണൈറ്റഡ് ആണ് എല്ലാവരും, എല്ലാവരിലും ഒരു സമത്വ അല്ലെങ്കിൽ ഒരു യൂണിറ്റി എന്നൊരു ആശയമാണ് യു എൻ മുന്നോട്ട് വെക്കുന്നത്. പലതരത്തിലാണ് വിവിധ കൺട്രികളുമായിട്ട് യു എൻ ഇൻട്രാക്ഷൻ, അത് ത്രൂ ആർട്ടാവാം, ത്രൂ കൾച്ചർ ആവാം, ത്രൂ സ്പോർട്സ് ആവാം, ഓർ പീസ് കീപ്പിംഗ് മീറ്റിംഗ്സ് ആവാം, അങ്ങനെ പല പല മേഖലകളിലായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഇൻട്രാക്ഷൻസ് വരുന്നത്. അതേപോലെ യു എൻ എൻ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് തന്നെയുണ്ട്, അതിൽ ഇന്ത്യ ആണ് അതിലെ ഫോഴ്സിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫോഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ഇറാൻ ഇറാഖ് വാർ ഉണ്ടായിരുന്ന സമയത്തും ഈ ആഫ്രിക്കയിലെ എബോള വന്ന സമയത്തും ആഫ്രിക്കൻ സിവിൽ വാർ വന്ന സമയത്തും ഒക്കെ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ സേവനം എന്ന് പറഞ്ഞിട്ട് വളരെ സ്തുത്യർഹമായ ഒരു സേവനമായിരുന്നു അവർ കാഴ്ചവെച്ചത്. സോ അങ്ങനെ ഒരു അന്താരാഷ്ട്ര ഒരു അന്തർദേശീയ അല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ള ഈ ഒരു യു എൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു പീസ് കീപ്പിംഗ് എന്നൊരു ലക്ഷ്യം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു ഡേ സെലിബ്രേഷൻ നടത്തുന്ന ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും എല്ലാവർക്കും സമാധാനം പുലരട്ടെ. ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻസും ഇയർ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് നടത്തിയത്. ഇപ്രാവശ്യത്തെ മെയിൻ ആശയം ആക്ച്വലി ഒരു ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോറി ഇറ്റലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീമാണ് ആക്ച്വലി ഇപ്രാവശ്യത്തെ കൺസേർട്ട് അഥവാ നമ്മുടെ യു എൻ ഡേയുടെ ആശയം എന്ന് പറയുന്നത്. അതിൻ്റെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീ ഇമാജിൻ, റീ ബാലൻസ് ആൻഡ് റീ സ്റ്റാർട്ട് എന്ന, അതായത് റിക്കവറിങ് ടുഗദർ ഫോർ അവർ ഷെയർഡ് കമ്മ്യൂണിറ്റി. ഈ ഒരു കോവിഡ് പാൻഡമിക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീണ്ടും നമ്മുടെ ഫ്യൂച്ചറിനെ റീ ഇമാജിൻ ചെയ്ത് വീണ്ടും നമ്മളെ നഷ്ടങ്ങളൊക്കെ മറന്ന് വീണ്ടും റീബാലൻസ് ചെയ്ത് വീണ്ടും പുതിയൊരു പുതിയ സ്റ്റാർട്ടിങ് ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഇപ്രാവശ്യത്തെ യു എൻ ഡേയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി മുഴുവൻ തന്നെ ഒന്നിച്ച് ഈ ഒരു പാൻഡമിക്കിനെ നേരിടും എന്നതാണ് അവർ ഇപ്രാവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. സോ ഈ അവസരത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേവദാറിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി യു എൻ ഡേ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മനസ്സിൽ നന്നാവട്ടെ. ഞാൻ ആരതി പ്രദീപ്. ഇന്ന് ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭാ ദിനമാണ്. രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി രണ്ടാം ലോക മഹായുദ്ധശേഷം രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് ഐക്യരാഷ്ട്രസഭ. യു എൻ എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമാക്കുന്നത്. 1945 51 അംഗങ്ങളുമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ തുടക്കം കുറിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് 193 അംഗരാജ്യങ്ങളാണുള്ളത്. ഐക്യരാഷ്ട്രസഭ നമ്മുടെ ലോകത്തിനൊരു പ്രത്യാശാ കേന്ദ്രം കൂടിയാണെന്ന് നമുക്ക് പറയാം. ദാരിദ്ര്യവും രോഗവും ഇല്ലാതാക്കി നീതിയും സമത്വവും ഉള്ളൊരു ലോകം യാഥാർത്ഥ്യമാക്കുക എന്നത് ഈ യു എന്നിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യമാണ്. എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഈ ഐക്യരാഷ്ട്രസഭ. ആഗോള വെല്ലുവിളികളെ ബഹുമുഖങ്ങളായ പരിഹാരമാർഗത്തിലൂടെ നേരിടുന്ന ലോകത്തിൻ്റെ ധാർമ്മിക കേന്ദ്രമാണിത്. മനുഷ്യാവകാശത്തിൻ്റെയും ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മേഖലയിൽ യു എൻ ചെയ്യുന്ന സേവനം അമൂല്യമാണ്. അതുകൊണ്ട് ഈ ലോക സമാധാനം നിലനിർത്താൻ പ്രയത്നിക്കുന്ന ഈ പ്രസ്ഥാനം 1945 ഒക്ടോബർ 24 ഔദ്യോഗികമായി നിലവിൽ വന്നു. ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1948 മുതൽ ഓരോ വർഷവും ഒക്ടോബർ 24 യു എൻ ദിനമായി ആചരിക്കാൻ തുടങ്ങി. നന്മയുടെ പ്രതീക്ഷയായ ഈ സംഘടനയുടെ ജന്മദിനത്തിൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി. നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. ഒക്ടോബർ 24 പ്രത്യേകതകൾ എന്തെന്ന് എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യു എൻ്റെ ആചരണം
നമ്മളിലേക്ക് എത്തിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്തുവാനും വേർതിരിവ് അത് മനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റാനും യുണൈറ്റഡ് നേഷൻസ് എന്ന സംഘടന നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് ഓരോ വ്യക്തികളിലേക്കും ഓരോ വളണ്ടിയേഴ്സിലേക്കും എത്തിക്കുന്നതിന് മുൻകൈയെടുത്ത ദേവദാർ NSSന് ഒരുപാട് നന്ദി. ഈ പരിപാടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി. 24 വേൾഡ് യുഎൻ ഡേയുടെ ഭാഗമായി ദേവദാർ NSS യൂണിറ്റ് നടത്തിയ പരിപാടി വളരെ ഭംഗിയായി നടന്നു. ധാരാളം തിരക്കുകൾക്കിടയിലും സമയം മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS ദേവദാർ NSS യൂണിറ്റിന്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ സ്വാഗതം പറഞ്ഞ മേഘ PT അധ്യക്ഷൻ പദവി അലങ്കരിച്ച PTA പ്രസിഡന്റ് അനൂജ് സാറിനും ആശംസ അർപ്പിച്ച VS സനൂജ, ആരതി പ്രദീപ് എന്നിവർക്കും നമ്മുടെ പ്രോഗ്രാം ഓഫീസർ യൂനസ് സാറിനും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ NSS വളണ്ടിയേഴ്സിനും എൻ്റെ പേരിലും ദേവദാർ NSS യൂണിറ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി.